നമ്മളെല്ലാവരും ഏറെ നാളായിട്ട് കാത്തിരുന്നൊരു അപ്ഡേറ്റ് ആണ് ടി വി എസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു എസ് ടി മോഡൽ ലോഞ്ച് ആകും എന്നുള്ളത്. അപ്പോൾ ഫൈനലി ആ വണ്ടി ലോഞ്ച് ആയിരിക്കുകയാണ്. അപ്പോൾ കറക്റ്റ് പറയണത് നമ്മൾ ഏകദേശം 2 വർഷത്തോളം ആയി ഇതിൻ്റെ വണ്ടി ലോഞ്ച് ആകുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ട് ന്യൂസ് ധാരാളം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഫൈനലി വണ്ടി ലോഞ്ച് ആയിരിക്കുകയാണ്, അങ്ങനെ ടി വി എസ് ഐ ക്യൂബ് എസ് ടി ലോഞ്ച് ആയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഐ ക്യൂബിൻ്റെ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 5 വേരിയൻസ് ആണ് വന്നിട്ടുള്ളത്. അത് മെയിൻലി നമുക്ക് നോക്കുന്ന ഓരോ വേരിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോക്കകത്ത്. അപ്പോൾ ഡിസൈൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ വേരിയൻസും സെയിം തന്നെയാണ്, ഒരു മാറ്റവും, സെയിം മോട്ടർ എല്ലാം സെയിം തന്നെയാണ്, ഒരു ചേഞ്ചസ് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ബേസ് മോഡലാണ് ശരി, അത് ടോപ്പ് എൻഡ് മോഡലാണ് ശരി, എല്ലാതും സെയിം തന്നെയാണ് ഉപയോഗിച്ചത്, സെയിം മോട്ടോർ സ്പെക്കാണ് വന്നിരുന്നത്. അപ്പോൾ മെയിൻലി ചേഞ്ചസ് വന്നിട്ടുള്ളത് ബാറ്ററി സ്പെക്കിലാണ്. നമ്മളിപ്പോൾ ഓരോ മോഡൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി 3 മോഡൽസാണ് വണ്ടി വരുന്നത്. ഒന്നൊന്നൊരു ബേസ് മോഡൽ, ഒന്നൊന്നൊരു എസ് മോഡൽ, ഒന്നൊരു എസ് ടി മോഡൽ. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ബേസ് മോഡൽ വരുന്നത് നോൺ ടച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. അത് മാത്രമല്ല നമ്മൾ എസിലേക്ക് പോകണമെങ്കിൽ അത് നോൺ ടച്ച് ആണ്, പക്ഷേ കൂടെ നമുക്ക് ജോയിസ്റ്റിക് കൺട്രോൾ വരുന്നുണ്ട്. എസ് ടിയിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ നമുക്ക് 7-inch ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് മെയിൻലി ചേഞ്ചസ് വന്നിട്ടുള്ളത്. പിന്നെ ഉള്ള കാര്യമായി ചേഞ്ച് വന്നത് ബാറ്ററി സ്പെക്കിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഓരോ വേരിയൻറ്റായി നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ പോകുന്ന മുന്നായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടെ നിൽക്കാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ ആൻസർ ചെയ്യുന്നതാണ്. അതിനൊപ്പം നിങ്ങളുടെ ബെല്ലേക്കണ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരും. ഇപ്പോൾ ധാരാളം വീഡിയോസാണ് വന്നുകൊണ്ടിരിക്കുന്നത്, കാരണം ധാരാളം അപ്ഡേറ്റ്സ് ഈ വി സെഗ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് തന്നെ വീഡിയോസ് വരുന്നത്. അപ്പോൾ എന്നാൽ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് വെച്ചാൽ മതിയേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. നമ്മൾ ടി വി എസ് ഐ ക്യൂബിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ബേസിക്കലി വരുന്ന വണ്ടി 3 മോഡൽസിലാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞത് 3 മോഡൽസാണ് വണ്ടി വരുന്നത്. അതിൻ്റെ കൂടാതെ നമുക്ക് 5 വേരിയൻ്റ് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ബേസ് വേരിയൻ്റ് വന്നിട്ട് 2 ഓപ്ഷൻസും, മിഡിൽ വേരിയൻ്റ് വന്നിട്ട് 1 ഓപ്ഷനും, ടോപ്പ് എൻ്റ് വന്നിട്ട് 2 ഓപ്ഷൻ. അങ്ങനെ ടോട്ടൽ 5 വേരിയൻ്റ് ഓപ്ഷൻസിലാണ് വണ്ടി വരുന്നത്. നമുക്ക് ആദ്യമേ അതിൻ്റെ കോമൺ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം, എന്തൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത് നമുക്ക് നോക്കുകയാണെങ്കിൽ സെയിം BLDC മോട്ടറാണ് എല്ലാ വേരിയൻറ്റിലും ഉപയോഗിക്കുന്നത്. അതായത് ബേസ് മോഡൽ മുതൽ ടോപ്പ് എൻ്റ് മോഡൽ വരെ എല്ലാം സെയിം BLDC മോട്ടറാണ് ഉപയോഗിക്കുന്നത്. അതിന് നമുക്ക് പീക്ക് പവർ എന്ന് പറയുന്നത് 4.4 kW പീക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ നോമിനൽ പവർ പറയുകയാണെങ്കിൽ 3 kW പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡിസ്ക് ബ്രേക്ക് വന്നിട്ട് ഫ്രണ്ടിൽ കാണും, അതും ബാക്കിൽ വന്നിട്ട് ഡ്രം ബ്രേക്കാണ്. എല്ലാ വണ്ടിക്കും കോമൺ ആണ്. പിന്നെ ഫ്രണ്ട് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്, ബാക്ക് വന്ന് ഡ്യുവൽ സസ്പെൻഷനാണ്. ഇത് ആക്ച്വലി എല്ലാതും സെയിം ആണ്, ബേസ് ആണെങ്കിൽ ശരി, ടോപ്പ് എൻ്റ് ആണെങ്കിൽ ശരി, എല്ലാതും സെയിം ആണ്. അപ്പോൾ മെയിൻലി എന്തൊക്കെയാണ് ചേഞ്ചസ്? അപ്പോൾ ചേഞ്ചസ് നമുക്ക് നോക്കുകയാണെങ്കിൽ മെയിൻലി ഫസ്റ്റ് വരുന്നത് ബാറ്ററി പാക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓരോ ബേസ് മോഡൽ നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞത് ബേസ് മോഡൽ 2 വേരിയൻറ്റിലാണ് വരുന്നത്. ഒന്നൊരു i³ 9, അതുപോലെ i³ 12. നമ്മൾ i³ 9 ബാറ്ററി പാക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വണ്ടി വരുന്നത് 2.2 kW ലിത്തിയം ആൻഡ് ബാറ്ററിയാണ് വണ്ടി അത് ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ i³ 12 നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഉപയോഗിച്ചത് 3.4 kW ലിത്തിയം ആൻഡ് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അടുത്ത നമ്മൾ വണ്ടി റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ i³ 9 റേഞ്ച് കിട്ടുന്നത് 75 km കമ്പനി പറയുന്നത്. അതേ സ്ഥാനത്ത് i³ 12 ആണെങ്കിൽ നമുക്ക് 100 km റേഞ്ച് കിട്ടുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. അടുത്തുള്ള ബൂട്ട് സ്പേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസ് മോഡലായ i³ 9 30 L ബൂട്ട് സ്പേസ് വരുന്നത്. അതായത് അണ്ടർ സീറ്റ് സ്റ്റോറേജ് ആണ് ഞാൻ പറയുന്നത്, 30 L. നേരെ മറിച്ച് ബാക്കി എല്ലാ വേരിയൻസും നമുക്ക് 32 L അണ്ടർ സീറ്റ് സ്റ്റോറേജ് ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്ത നമ്മൾ ചാർജിംഗ് ടൈം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 0-80 അച്ചീവ് ചെയ്യാൻ വേണ്ടി 2 മണിക്കൂർ മതിയാണ്. ഫാസ്റ്റ് ചാർജിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേസ് മോഡലാണെങ്കിൽ ശരി, നമുക്ക് 950 W ഫാസ്റ്റ് ചാർജർ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ വളരെ നല്ല കാര്യമാണ്, അതായത് ബേസ് മോഡലിന് പോലും നമുക്ക് ഫാസ്റ്റ് ചാർജർ കമ്പനി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത വേരിയൻ്റ് നമ്മൾ i³ S ആണ്, ആക്ച്വലി മിഡിൽ വേരിയൻ്റ് ആണ്. ഇത് ആക്ച്വലി ഇപ്പോൾ എക്സിസ്റ്റിംഗ് വണ്ടി തന്നെയാണ്, ഒരു മാറ്റമില്ല. അത് ഉപയോഗിച്ച് ബാറ്ററി പാക്ക് വന്നിട്ട് 3.4 kW ലിത്തിയം ആൻഡ് ബാറ്ററി ഉപയോഗിക്കുന്നത്. ബാക്കി സ്പെക്കൊക്കെ സെയിം തന്നെയാണ്, അതിൽ വേറെ കാര്യമായ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ആക്ച്വലി ഇതിൻ്റെ കമ്പാരിസൺ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോ കണ്ടാൽ മതി, ഞാൻ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് അതിനെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ഓരോ വണ്ടി കമ്പയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പറയുന്നില്ല, വേറെ വീഡിയോ ലെങ്ത് ആയി പോകത്തേ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വണ്ടി വന്നിട്ട് എൻ്റെ ടോപ്പ് എൻ്റെ മോഡലാണ്. എൻ്റെ പേര് വന്നിട്ട് i³ ST എന്നാണ്. ഈ വണ്ടി ആക്ച്വലി വരുന്ന 2 വേരിയൻറ്റ് ഓപ്ഷൻസിലാണ്. ഫസ്റ്റ് വന്നിട്ട് i³ ST 12, അതുപോലെ i³ ST 17. നമ്മൾ i³ ST 12 കേസ് നോക്കുകയാണെങ്കിൽ ഉപയോഗിക്കുന്നത് 3.4 kW ലിത്യം ആൻഡ് ബാറ്ററി ഉപയോഗിക്കുന്നത്. അതേസമയം നമ്മൾ i³ ST 17 നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ 5.1 kW ബാറ്ററി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പം EV സെഗ്മെൻറ്റ്, അതായത് നമ്മുടെ ഈ ഒരു പ്രീമിയം EV 2-wheeler സെഗ്മെൻറ്റ്, നമുക്ക് ഏറ്റവും ഹയസ്റ്റ് ബാറ്ററി പാക്കുള്ള വണ്ടിയായിട്ടാണ് ഈ വണ്ടി വരുന്നത്. അപ്പോൾ 5.1 kW ബാറ്ററി പാക്ക് അത് വരുന്നത്. അടുത്ത വണ്ടി റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ i³ ST 12 വരുന്നത് 100 km ആണ് റേഞ്ച് വരുന്നത്. അതേ സ്ഥാനത്ത് i³ ST 17 വരുന്നത് 150 km ആണ് റേഞ്ച് വരുന്നത്. ബാക്കി നമ്മുടെ മോട്ടോർ സ്പെക്കും അത് പവർ ഔട്ട്പുട്ട് എല്ലാം സെയിം തന്നെയാണ്, ഒരു മാറ്റമില്ല. അതിൽ കുറച്ച് ചേഞ്ച് വന്നിട്ടുള്ള അതിൻ്റെ ടോപ്പ് സ്പീഡാണ്. അപ്പോൾ ബേസ് മോഡലായ 9 വരുന്നത് 75 km/h ടോപ്പ് സ്പീഡ്. i³ 12 ആകുമ്പോൾ 78 km, i³ S 78 km, i³ ST 12 78 km ആണ് അതിൻ്റെ ടോപ്പ് സ്പീഡ് പറയുന്നത്. അതിൽ കുറച്ച് ചേഞ്ച് വരുന്നത് അതിൻ്റെ ടോപ്പ് എൻ്റെ മോഡൽ, ഏറ്റവും ടോപ്പ് എൻ്റെ മോഡൽ i³ ST 17 അതിൽ വന്നിട്ട് 82 km ആണ് ടോപ്പ് സ്പീഡ് കമ്പനി പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഫൈനലി ആ പ്രൈസാണ് എല്ലാവർക്കും അറിയേണ്ടത്. നെക്സ്റ്റ് പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസ് മോഡലായ i³ 9 വരുന്നത് 1,08,042 വരുന്നത്. ഞാനീ പറയുന്നതെല്ലാം കൊച്ചി എക്സ്ഷോറും വിലകളാണ്. അടുത്ത i³ 12 ബേസ് മോഡലോട് നോക്കുകയാണെങ്കിൽ 1,37,363 രൂപയും, i³ S അതായത് മിഡിൽ വേരിയൻ്റ് ആണെങ്കിൽ 1,47,155 രൂപയാണ് വരുന്നത്.
നേരെ മറിച്ച് നമ്മൾ ഐ ക്യൂബ് എസ് ടി 12 ടോപ്പിന്റെ മോഡൽ നോക്കുകയാണെങ്കിൽ 156,290 രൂപയാണ് കൊച്ചിയുടെ എക്സ്ഷോറൂം വില വരുന്നത്. അടുത്ത നമ്മൾ ഐ ക്യൂബ് എസ് ടി 17 അതായത് ടോപ്പ് മോസ്റ്റ് മോഡൽ നോക്കുകയാണെങ്കിൽ അതിന്റെ എക്സ്ഷോറൂം വില വരുന്നത് 186,108 രൂപ, അതായത് 5.1 കിലോ വാട്ട് ബാറ്ററി പാക്ക് 150 കിലോമീറ്റർ റേഞ്ചിൽ വണ്ടിയുടെ വിലയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും 187,000 കുറച്ച് ഓവർ പ്രൈസായിട്ട് തോന്നി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. അപ്പോൾ എന്തായാലും ഫൈനലി ഐ ക്യൂബ് എസ് ടി അങ്ങനെ ലോഞ്ച് ആയിരിക്കുകയാണ്. 2 വർഷത്തെ കാത്തിരിപ്പ് ശേഷമാണ് വണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്ന പറയുക വീഡിയോ ചെയ്യാം. ഇതൊന്നൊരു ജസ്റ്റ് ക്വിക്ക് വീഡിയോ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് വണ്ടിയുടെ റേറ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി വന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ വീഡിയോ വേണമെന്നെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓരോ വേരിയൻറ്റും കമ്പയർ ചെയ്ത് പറയുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുന്ന ചോദിക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനൊപ്പം നിങ്ങൾ ബെല്ലേക്കണം പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.